കഴിച്ച ഒന്നാം ഞായറാഴ്ചയുടെ വായന ലൂക്കായുടെ സുവിശേഷം പതിനാലാം അധ്യായം ഏഴ് മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ ഞായറാഴ്ച ജൂലൈ ഇരുപത്തി എട്ടാണ് വിശുദ്ധ അൽഫോൻസാ അമ്മയുടെ തിരുനാളാണ് അതുകൊണ്ട് തന്നെ അൽഫോൻസാമ്മയുടെ തിരുനാളിൻ്റെ സുവിശേഷ ഭാഗം ജോഹന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ വിഷയം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വചനം ഈശോ പറയുന്ന ഇരുപത്തിനാലാമത്തെ വചനമാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും ഈ വചനം ഈശോ എപ്പോഴാണ് പറയുന്നത് പറയുന്നതിൻ്റെ സന്ദർഭം മനസ്സിലാക്കുമ്പോഴാണ് ഈ തിരുവചനത്തിന്റെ അർത്ഥസാന്ദ്രതയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റുന്നത് സന്ദർഭം ഇതാണ് പെസഹ തിരുനാളിന് വന്നവരുടെ കൂട്ടത്തിൽ ഗ്രീക്കുകാർ അവർക്ക് ഈശോയെ കാണണമെന്ന ആഗ്രഹം ആദ്യം പീരിബോസിൻ്റെ അടുത്തിരുന്നു ഫീലിപ്പോസ് ഉടനെ അന്ത്രയോസിൻ്റെ അടുത്ത് അല്ല എന്നിവർ രണ്ടുപേരും കൂടി ഈ ആഗ്രഹവുമായിട്ട് ഈശോയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് ഈശോ ഈ പറയുന്ന വചനം ഗോതമ്പ മണി അഴിയുന്ന കാര്യം പറയുന്നത് ഇവിടെ നമ്മൾ നമ്മളൊന്നുകൂടെ ശ്രദ്ധിക്കണം അതായത് ഇതിൻ്റെ തൊട്ടു മുമ്പ് നടക്കുന്ന സംഭവം എന്താണ് തൊട്ടു തൊട്ടുമുമ്പ് നടക്കുന്ന സംഭവം ഈശോ ജറൂസലം ദേവാലയത്തിലേക്ക് വളരെ രാജകീയമായിട്ട് പ്രവേശിക്കുന്ന സംഭവമാണ് പതിമൂന്നാമത്തെ വചനത്തിൽ അവർ വിളിച്ചു പറഞ്ഞു ഓസാന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവനും ഇസ്രായേലിൻ്റെ രാജാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം പതിനേഴും പതിനെട്ടും വചനങ്ങളിലാണ് ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അവസരത്തിൽ അവനോടൊപ്പം ഉണ്ടായിരുന്ന ജനക്കൂട്ടം അവന് സാക്ഷ്യം നൽകിയിരുന്നു അവൻ ഈ അടയാളം പ്രവർത്തിച്ചെന്ന് കേട്ടതുകൊണ്ട് കൂടിയാണ് ജനക്കൂട്ടം അവനെ സ്വീകരിക്കാൻ വന്നത് അതായത് ഈശോ ജെറൂസലം ദേവാലയത്തിലേക്ക് കടക്കുന്നു കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ ഇസ്രായേലിൻ്റെ രാജാവ് അതിന് കാരണമായിട്ട് പശ്ചാത്തലത്തിൽ നിൽക്കുന്നത് ലാസറിനെ ഉയർപ്പിച്ച അത്ഭുതങ്ങളിൽ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ ഈശോയുടെ ജീവിതത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്ന സന്ദർഭമാണിത് നേട്ടങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ജനകീയമായ അംഗീകാരത്തിൻ്റെ കൊടുമുടിയിൽ അവൻ നിൽക്കുന്നു രാജകീയമായിട്ട് ജെറൂസലത്തിലേക്ക് പ്രവേശിക്കുന്നു വെറും ഭൗതികമായ കൊടുമുടി മാത്രമല്ല ഇത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആത്മീയമായ കൊടുമുടിയും കൂടിയാണ് കാരണം എന്താണ് ഏറ്റവും വലിയ അത്ഭുതം ഒരു മനുഷ്യനെ മരണത്തിൽ നിന്നും തിരിച്ചു വിളിച്ചു കൊണ്ടുവരുന്ന അത്ഭുതം അതിൻ്റെ നിറുകയിൽ നിൽക്കുന്നു കർത്താവിൻ്റെ നാമത്തിൽ അത് ദൈവികമായ സാന്നിധ്യം തന്നെയാണ് അങ്ങനെ ഭൗതികമായ നേട്ടത്തിൻ്റെയും ആത്മീയമായ നേട്ടത്തിൻ്റെയും കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് അവനെ കാണാൻ തേ ഗ്രീക്കുകാർ വരുന്നത് രണ്ട് അപ്പസ്തോലന്മാരുടെ കൂട്ടും പിടിച്ചുകൊണ്ട് അപ്പോഴാണ് ഈശോ പറയുന്നത് കൊടുമുടിയിൽ നിൽക്കുന്നവൻ പറയുന്നത് ഗോതമ്പുമണി നിലത്ത് വീണ് അഴിയുന്ന കാര്യം ഇങ്ങനെ ഭൗതികവും ആത്മീയവുമായ നേട്ടങ്ങളുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ അവനെ സമീപിക്കുന്നവരോട് ഈശോ പറയുന്നത് ഇരുപത്തി രണ്ടാമത്തെ വചനമാണ് മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു അതായത് മനുഷ്യപുത്രൻ്റെ മഹത്വപ്പെടൽ എന്ന് പറയുന്നത് യോഹനാന സുവിശേഷത്തിൽ അവൻ്റെ കുരിശു മരണമാണ് ഇങ്ങനെ നേട്ടങ്ങളുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ ഈശോയുടെ മനസ്സിലും ഹൃദയത്തിലും പോരാ അവൻ്റെ പറച്ചിലും നിറയുന്നത് ഈ പറയുന്ന കുരിശു മരണമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഭൗതികമായതും ആത്മീയമായ നേട്ടങ്ങളിൽ നിന്ന് ഈശോ ഒരു അകലം പാലിക്കുന്നു അതിനോടൊക്കെ ഒരു നിർമമത ഈശോ പുലർത്തുന്നു അതാണ് ഈ വചനം മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു ഈ നേട്ടങ്ങളിലല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിനുപരിയായിട്ട് കുരിശുമരണമാകുന്ന മഹത്വീകരണത്തിലാണ് അൽഫോൻസാമ്മ തന്നെ രചിച്ചതും അവൾ ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതുമായ ഒരു പ്രാർത്ഥനയിലേ അതിലെ രണ്ട് വാചകങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതിപ്രകാരമാണ് സ്നേഹിക്കപ്പെടുവാനും വിലമതിക്കപ്പെടുവാനുമുള്ള എൻ്റെ ആശയിൽ നിന്ന് നാഥ അങ്ങനെ വിമുക്തിയാക്കണമേ കീർത്തിയും ബഹുമാനവും സമ്പാദിക്കണമെന്നുള്ള ദുഷിച്ച ഉദ്യമത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ശരിക്കു പറഞ്ഞാൽ നേട്ടങ്ങളിൽ നിന്നും അംഗീകാരത്തിൽ നിന്നും ഒരു അകലമല്ല ഈ പ്രാർത്ഥനയിൽ തെളിയുന്നത് ഒരു തരം നിർമ്മമത നേട്ടങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ തൻ്റെ കുരിശുമരണത്തെക്കുറിച്ച് പറയുന്ന ഈശോ സൂക്ഷിക്കുന്ന ഒരകലം തന്നെ ഒരർത്ഥത്തിൽ ഈ പ്രാർത്ഥനയുടെ ഹൃദയമായി നിൽക്കുന്നു ഇവിടെ നമ്മൾ അൽഫോൻസമ്മയുടെ തിരുനാളിന് പോയി നിൽക്കുകയും അവിടെ പ്രാർത്ഥിക്കുകയും കുർബാന അർപ്പിക്കുകയും പ്രഘോഷണം നടത്തുകയും ചെയ്യുന്ന വൈദികരും വൈദിക മേലധ്യക്ഷരും ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് അൽഫോൻസമ്മയുടെ ജീവിതത്തിൻ്റെയും ആത്മീയതയുടെയും ഹൃദയമായിരുന്ന ഈ ഒരു അകലം നേട്ടങ്ങളിൽ നിന്ന് ഭൗതികമായതും ആത്മീയമായതുമായ നേട്ടങ്ങളിൽ നിന്നുള്ള ഒരകലം ഒരു നിർമ്മമത അത് നമ്മൾ പുലർത്തുന്നുണ്ടോ അതിലേക്ക് ഞാനും നിങ്ങളും വളർന്ന് എത്തുന്നുണ്ടോ വളർന്നെത്താനായി പരിശ്രമിക്കുന്നുണ്ടോ ഇവിടെ നമ്മൾ വീണ്ടും ശ്രദ്ധിക്കേണ്ട വചനം ഇരുപത്തി നാലാമത്തെ വചനമാണ് മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായി എന്ന് ഈശോ പറഞ്ഞിട്ട് ഉടനെ തന്നെ പറയുന്നത് ഗോതമ്പ് മണി നിലത്തു വീണ് അഴിയുന്ന കാര്യമാണ് തൻ്റെ മഹത്വീകരണമാകുന്ന കുരിശുമരണത്തെ ഓർമ്മിപ്പിച്ചിട്ട് ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നത് ഈശോ പറയുമ്പോൾ അവൻ്റെ ജീവിതത്തിലെ കുരിശുമരണത്തിലൂടെയുള്ള ഇല്ലാതാകൽ തീർന്നു പോകൽ അഴിഞ്ഞില്ലാതാകലിനെ തന്നെയാണ് ഈശോ ഉന്നം വയ്ക്കുന്നത് അതാണ് ഈശോ സൂചിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈശോയുടെ കുരിശുമരണത്തിൻ്റെയും ഈശോയുടെ സഹനത്തിൻ്റെയും ഈശോയുടെ അഴിഞ്ഞ് ഇല്ലാതാകുന്ന ആ ജീവിതത്തിൻ്റെയും സവിശേഷത എന്താണ് സവിശേഷത കുരിശുമരണമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല കാരണം എന്താ ഈശോയ്ക്ക് മുമ്പും പിമ്പും അനേകരെ റോമാക്കാർ കുരിശിൽ തറച്ചു കൊന്നിട്ടുണ്ട് അപ്പോൾ തന്നെ രണ്ടുപേരുടതും വലത്തും ഉണ്ടായിരുന്നു അപ്പം പിന്നെന്താണ് അതിനെ സവിശേഷമാക്കുന്നത് അതിനെ സവിശേഷമാക്കുന്നത് ഈ കുരിശിൽ മരിക്കുന്ന ക്രൂശിതൻ പുലർത്തുന്ന മനസ്സിൻ്റെ ഒരു ഭാവമുണ്ട് അവൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട് അവൻ്റെ ഒരു ജീവിത വീക്ഷണമുണ്ട് അവൻ്റെ ഒരു ആത്മീയതയുണ്ട് അത് വ്യക്തമാകുന്നത് പിലാതോസിൻ്റെ മുമ്പിൽ വിചാരണയ്ക്ക് നിൽക്കുമ്പോൾ മുതൽ അത് പ്രകടമാണ് അദ്ദേഹത്തോട് ഈശോ പറയുന്നത് എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നിന്നും ഈ ലോകത്തിൻ്റെ സകല കാര്യങ്ങളിൽ നിന്നും ഈശോ പുലർത്തുന്ന മനസ്സുകൊണ്ടുള്ള അകലം പിന്നീട് കുരിശേൽ കിടക്കുമ്പോൾ ലൂഹയുടെ സുവിശേഷം ഇരുപത്തിനാലാമധ്യായം മുപ്പത്തിനാലാമത്തെ വചനത്തിൽ ഈശോ എന്താ പ്രാർത്ഥിക്കുന്നത് പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല അതിനാൽ ഇവരോട് ക്ഷമിക്കണമേ തന്നെ പീഡിപ്പിക്കുകയും തന്നെ കുരിശിൽ തറയ്ക്കുകയും തന്നെ കൊല്ലുകയും ചെയ്യുന്നവരോടുള്ള ഈശോയുടെ മനസ്സിൻ്റെ ഭാവമാണ് സഹനത്തിൻ്റെ വേദനയുടെ ദുരിതത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ പോര അഴിഞ്ഞില്ലാതാകുന്ന പ്രക്രിയയിലൂടെ കടന്നു പോകുന്നവൻ പുലർത്തുന്ന മനോഭാവമാണ് ക്ഷമ കാരുണ്യം സ്നേഹം എന്നിവ വീണ്ടും യോഹനാൻ സുവിശേഷം പത്താം പതാമധ്യായം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വചനങ്ങളിലാണ് താഴേക്ക് നോക്കുമ്പോൾ തൻ്റെ ശിഷ്യനെയും അമ്മയെയും കണ്ടിട്ട് ഇതാ നിൻ്റെ അമ്മ ഇതാ നിൻ്റെ ശിഷ്യനെന്ന് പറഞ്ഞ് അവരെ പരസ്പരം പരസ്പരമേൽപ്പിച്ചു കൊടുക്കുന്നത് വലിയ ദുരിതത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ പോലും അടുത്തുള്ളവരുടെ വേദന കാണാനും അതിനാശ്വാസമാകാനും പറ്റുന്ന വലിയ കാരുണ്യത്തിൻ്റെ ഭാവം അഴിഞ്ഞ് ഇല്ലാതാകുന്ന ക്രൂശിതൻ്റെ സവിശേഷത ഹൃദയത്തിൽ പുലർത്തുന്ന ഈ സ്നേഹമാണ് ഹൃദയത്തിൽ പുലർത്തുന്ന ഈ കാരുണ്യമാണ് ഈ അഴിഞ്ഞ് ഇല്ലാതാകുന്നതിൻ്റെ നടുവിൽ പുലർത്തുന്ന സ്നേഹമാണ് ഈ മനോഭാവമാണ് ക്രൂശിതനെ മഹത്വത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നത് അൽഫോൻസാമ്മയുടെ ജീവിതത്തിലെ രാത്രി മുഴുവൻ ഉറക്കമില്ലാതെയും വേദനയിലും കഴിഞ്ഞിരുന്ന കാലം അപ്പോൾ ഒരിക്കലേ അന്നത്തെ പിതാവായിരുന്ന കളാശരി പിതാവ് അൽഫോൻസ് കാണാൻ ചെന്നു അപ്പോൾ അൽഫോൻസ് ചോദിച്ചു മോളെ രാത്രി മുഴുവന് ഉറക്കമില്ലാതെ വേദനയിലായിരിക്കുമ്പോൾ നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അൽഫോൻസ് അമ്മ പറഞ്ഞൊരു മറുപടിയുണ്ട് പിതാവേ ഞാൻ സ്നേഹിക്കുകയാണ് സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് സഹനത്തോട് അഴിഞ്ഞ് ഇല്ലാതാകുന്ന അവസ്ഥയോട് സ്വന്തം ജീവിതത്തിലെ ദുരിതത്തോട് സ്നേഹം കൂട്ടിച്ചേർക്കുമ്പോഴാണ് ക്രൂശിതൻ്റെ വഴിയെ നമ്മൾ ആകുന്നത് ക്രൂശിതൻ പറഞ്ഞ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്ന പ്രക്രിയയിലൂടെ നമ്മൾ കടന്നു പോകുന്നത് ഗംഗാധരൻ ഡോക്ടർ തൻ്റെ പുസ്തകത്തിൽ പറയുന്നൊരു സംഭവമുണ്ട് ഏറെക്കാലങ്ങൾക്ക് മുമ്പ് നടന്നതാണ് അദ്ദേഹം അടയാറ് ക്യാൻസർ ആശുപത്രിയിൽ ആയിരുന്ന കാലം അന്ന് ആ കുട്ടികളുടെ വാർഡിൽ അഡ്മിറ്റായ ലീലാവതി എന്ന് പറഞ്ഞ ഏഴു വയസ്സുകാരിയുടെ ജീവിതമാണ് ഇവള് തിരുനെൽവേലിക്കാരിയായിരുന്നു മാതാപിതാക്കൾ പാടത്ത് കൂലിപ്പണി എടുക്കുന്ന തൊഴിലാളികൾ ഒരു ദിവസം കൈത്തണ്ടയിൽ കോരിയെടുത്തുകൊണ്ടാണ് ഇവളുടെ അച്ഛൻ ആശുപത്രിയിലേക്ക് വരുന്നത് കണ്ടുപിടിച്ചു കൂടിയ രക്താർബുദമാണ് അദ്ദേഹം എഴുതുന്നു കുട്ടികളുടെ വാർഡിൽ അവിടുത്തെ സിസ്റ്റർ ഒരു ക്രമീകരണം ഉണ്ടായിരുന്നു എപ്പോഴും ഒരു മോണിറ്ററെ തിരഞ്ഞെടുക്കും ലീഡറായിട്ട് ഈ മോണിറ്ററാണ് കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നത് കുട്ടികളെ ചികിത്സയ്ക്കായിട്ട് ഒരുക്കുന്നത് ആശ്വസിപ്പിക്കുന്നത് എല്ലാ നേതൃത്വം കൊടുക്കുന്നത് ഈ മോണിറ്ററാണ് പലപ്പോഴും ലീലാവതിയായിരുന്നു ആ വാർഡിലെ കുട്ടികളുടെ മോണിറ്റർ അദ്ദേഹം പറയുന്നു ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് കുട്ടികളുടെ ഈ ചികിത്സയിൽ നട്ടല് തുളച്ച് മരുന്ന് കുത്തിവെക്കുന്ന ഒരു ചികിത്സയുണ്ട് അത് അനസ്ഥേഷിയാ കൊടുക്കാതെയുള്ളതാണ് അതുകൊണ്ട് തന്നെ കഠിനമായ വേദന മുതിർന്നവർ പോലും വാവിട്ട് കരയുന്ന ഒരു ചികിത്സാ ചികിത്സാരീതിയാണ് ഇതിനായിട്ട് കുട്ടികളെ തലേ ദിവസം തന്നെ ഒരുക്കും ഒരുക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നത് ലീലാവതി എന്ന കുട്ടിയാണ് ഈ ഇഞ്ചക്ഷൻ കൊടുക്കേണ്ട ദിവസം രാവിലെ ഈ കുട്ടികളുടെ കൂട്ടക്കരച്ചിലിനെയും നയിച്ചു കൊണ്ട് ലീലാവതി മുമ്പിൽ നിൽക്കുകയാണ് ഡോക്ടർ പറയുന്നു ലീലാവതി എന്ന് പറയുന്ന ഏഴ് വയസ്സുകാർ തന്നെ ആദ്യം മുമ്പേ റൂമിലേക്ക് കയറി ടേബിളിൽ കയറിയിരുന്നു എന്നിട്ടാണ് ക്രമത്തിന് ഓരോരുത്തരെ ഓരോരുത്തരെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് ഒന്നാമത്തെ ആളെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ടേബിളിലേക്ക് കയറ്റിക്കിടത്തി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഈ ലീലാവതി എന്ന് പറയുന്ന കുട്ടി പാടുകയാണ് തമിഴിൽ അവൾ മനോഹരമായിട്ട് പാടും പാടുകയാണ് ഇവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ക്രമത്തിന് ഓരോരുത്തരെ ഓരോരുത്തരെ അവരുടെ വേദനയ്ക്ക് ആശ്വാസമാകാൻ പാടി പാടി ഇവൾ ആശ്വസിപ്പിക്കുക എല്ലാവരുടെയും ഊഴം തീർന്നപ്പോൾ ലീലാവതി അവസാനം കയറി ടേബിളിലേക്ക് കിടക്കുകയാണ് തൻ്റെ നട്ടല് കുത്തിയുള്ള ചികിത്സയ്ക്കായിട്ട് ആദ്യത്തെ കുത്ത് തുടങ്ങിയപ്പോഴേ തന്നെ അവൾ പറഞ്ഞു ഡോക്ടറെ ശരിയായ സ്ഥലത്തല്ല കുത്തുന്നത് മാറിപ്പോയി ഒന്ന് സംശയിച്ച് അദ്ദേഹം നിന്തെന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും അവൾ ഉറപ്പ് കൊടുക്കുക ഞാൻ പറഞ്ഞത് ശരിയാണ് ഡോക്ടറെ നാലഞ്ച് പ്രാവശ്യമായില്ലേ ഞാൻ കുത്തു ശരിയായ സ്ഥലത്തല്ല കുത്ത് വീണ്ടും ഡോക്ടർ രണ്ടാമത്തെ തവണ പരിശ്രമിക്കുക അപ്പോൾ അവൾ പറഞ്ഞു ഇത്തവണ ശരിയായ സ്ഥലത്താണ് എന്നിട്ട് അവൾ വീണ്ടും പാട്ട് മൂളാൻ തുടങ്ങി ഡോക്ടർ എഴുതുന്നു അല്പം കഴിഞ്ഞെപ്പോഴോ വേദന കൊണ്ടുള്ള ഉറക്കത്തിലേക്ക് മയങ്ങി വീണു ഡിറ്റോസിൻ്റെ രാവിലെ ഡോക്ടർ ഒരു പരീക്ഷയ്ക്ക് ഒരുങ്ങുകയായിരുന്നു നോക്കുമ്പോൾ ജാഥയായിട്ട് കുട്ടികൾ അവരെ നയിച്ചു കൊണ്ട് ലീലാവതി എന്ന് പറയുന്ന ഈ ഏഴു വയസ്സുകാരി നിൽക്കുകയാണ് എന്നിട്ടോ അവർ പ്ലക്കാർഡ് പോലെ എഴുതി പിടിച്ചിരിക്കുക ബെസ്റ്റ് ഓഫ് ലക്ക് പരീക്ഷയ്ക്ക് പോകുന്ന ഡോക്ടർക്ക് കൊച്ചുകുട്ടികളുടെ ആശംസയും പ്രാർത്ഥനയുമാണ് വേദന സഹനം ദുരന്തം രോഗം അതിനോട് കരുണയും സ്നേഹവും കൂട്ടിച്ചേർക്കുമ്പോളാണ് ക്രൂശിതൻ്റെ സഹനത്തോട് ഇത് ചേരുന്നത് അത് മഹത്വത്തിലേക്കും ജീവനിലേക്കും നിത്യജീവനിലേക്കും രൂപാന്തരപ്പെടുന്നത് ഇവിടെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു ചെറിയ പ്രാർത്ഥനയുണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അമേരിക്കൻ ദൈവശാസ്ത്രജ്ഞൻ റെയിനോൾഡ് നീബറിൻ്റെ പ്രാർത്ഥനയാണ് അദ്ദേഹം ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് മാറ്റാനാവുന്നവയെ മാറ്റാനുള്ള ധൈര്യവും മാറ്റാൻ ആവാത്തതിനെ സ്വീകരിക്കാനുള്ള പ്രശാന്തതയും ഇവയെ രണ്ടിനെയും വേർതിരിച്ചറിയാനുള്ള വിവേകവും നാഥ നീ എനിക്ക് തരേണമേ ഇതാണ് ജീവിത സഹനത്തിൻ്റെ മുമ്പിൽ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളുടെ മുമ്പിൽ ജീവിതത്തിൻ്റെ ദുരന്തത്തിൻ്റെ മുമ്പിൽ സ്വീകരിക്കേണ്ട മനസ്സിൻ്റെ ഭാവം ഈശോ പറയുന്ന വചനം ഓർക്കണം വചനമോർക്കണം കോതമ്പുമണി നിലത്ത് വീണ് അഴിയുന്നെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കുന്നു അൽഫോൻസാമ്മയുടെ ജീവിതവും ഇതുതന്നെയാണ് എന്നോടും നിങ്ങളോടും പറഞ്ഞു തരുന്നത് അതായത് ഈശോ കടന്നു പോയ അഴിഞ്ഞു അഴിഞ്ഞുപോകലിൻ്റെ വഴിയേ നടക്കുക അത് നടക്കുമ്പോൾ ഈശോ പുലർത്തിയ മനോഭാവം സൂക്ഷിക്കുക സംശീകരിക്കുക എന്താണ് നേട്ടങ്ങളിൽ നിന്നും ഹൃദയം കൊണ്ട് അകലം പാലിക്കുകയും കടന്നു പോകുന്ന അഴിഞ്ഞുപോകലിൽ ഹൃദയം നിറയെ സ്നേഹവും കരുണയും സൂക്ഷിക്കുകയും ചെയ്യുക ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈശോ പറയുന്ന ഈ ഗോതമ്പ് മണി നിലത്ത് വീണഴിയുന്നു ഇത് അനുദിനം നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ഓർത്ത് നോക്കിക്കേ ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് തിരിച്ചൊന്ന് പറഞ്ഞാലോ ഞാൻ മരിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഞാൻ എൻ്റെ ശവകുടീരത്തിലേക്ക് നടന്ന് അടുത്തുകൊണ്ടിരിക്കുക ഇതല്ലേ സത്യം അർത്ഥം എന്താണ് ഞാൻ അഴിഞ്ഞ് തീർന്നുകൊണ്ടിരിക്കുകയാണ് ഈ അഴിഞ്ഞു തീരുന്ന പ്രക്രിയയിൽ ക്രൂശിതൻ്റെ മനസ്സിൻ്റെ ഭാവം എനിക്ക് പുലർത്താനും സാംശീകരിക്കാനും പറ്റുന്നുണ്ടോ അൽഫോൻസാമ ജീവിതത്തിൽ പുലർത്തിയ മനസ്സിൻ്റെ ഭാവം എനിക്ക് സംശീകരിക്കാൻ പറ്റുന്നുണ്ടോ ഇതാണ് ഈശോ ഷൈൻ എന്നോട് ചോദിക്കുന്നത് ഇതിനോട് ഏറ്റവും യോജിച്ചു പോകുന്ന ഒരു കാര്യം ഫ്രാൻസിസ് പാപ്പ കഴിഞ്ഞ വർഷം എഴുതിയ അപ്പസ്തോലിക പ്രബോധനത്തിൽ ആഹ്ലാദിച്ച് ആനന്ദിക്കു പിൻ അതിൽ പതിനേഴാമത്തെ നമ്പറിൽ പറയുന്നുണ്ട് ഫ്രാൻസേവർ എന്ന കർദിനാളിനെ ഉദ്ധരിച്ചു കൊണ്ടാണ് പാപ്പ പറയുന്നത് നിൻ്റെ അനുദിന ജീവിതത്തെ അതിൻ്റെ വക്കുവരെ സ്നേഹം കൊണ്ട് നിറയ്ക്കുക ഇതാണ് ക്രൂശിതൻ ഇന്ന് എന്നോട് പറഞ്ഞു തരുന്നത് നിൻ്റെ ജീവിതം അഴിഞ്ഞ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് നിൻ്റെ സമയവും നിൻ്റെ കഴിവും നിനക്കുള്ളതെല്ലാം കൊടുക്കുന്ന ഈ അഴിഞ്ഞുതീരൽ പ്രക്രിയയിൽ ക്രൂശിതനായ ഈശോയുടെ മനസ്സിൻ്റെ ഭാവം നീ പുലർത്തുക അപ്പോഴാണ് നിൻ്റെ ജീവിതം മഹത്വപൂർണമാകുന്നത് അപ്പോഴാണ് നിൻ്റെ ജീവിതം നിത്യ ജീവിതത്തിലേക്ക് കടക്കുന്നത് അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നഥ നീ എനിക്ക് അനുകരിക്കാനുള്ള ഞങ്ങളുടെ നാട്ടിലെ മാതൃകയായിട്ട് അൽഫോൻ സ്വാമിയെ തന്നതിന് ഈശോയെ നന്ദി നഥ നിൻ്റെ അഴിഞ്ഞുതീരലിലെ കുരിശുമരണത്തിൽ നീ പുലർത്തിയ മനസ്സിൻ്റെ ഭാവം സ്വന്തമാക്കാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ മറ്റുള്ളവർക്ക് കൊടുത്തു കൊടുത്തുകൊണ്ട് തീർന്നു പോകുന്ന ഈ ജീവിതത്തിൽ അതോടൊപ്പം കടന്നു വരുന്ന ഒഴിവാക്കാനാവാത്ത സഹനങ്ങളിൽ ഈശോയെ നിൻ്റെ മനസ്സിൻ്റെ ഭാവം കരുണയും സ്നേഹവും ക്ഷമയും നിറഞ്ഞ ഹൃദയത്തോടെ ഈ അഴിഞ്ഞു തീരൽ ജീവിച്ചു തീർക്കാനുള്ള വലിയ അനുഗ്രഹം തരണമേ അതിലൂടെ നിന്നെപ്പോലെ നിത്യജീവനിലേക്ക് കടന്നു പോകാൻ ഞങ്ങളെയും നീ അനുഗ്രഹിക്കണമേ അമേൻ